We are going to start our class. You can take the page number 9. Take page number 9. ഒൻപതാമത്തെ പേജ് എടുത്തേ. ഒൻപതാമത്തെ പേജിൽ ഇനി ഫൺ വിത്ത് വേർഡ്സ് അല്ലേ എടുക്കേണ്ടത്. ബിഫോർ ദാറ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദിത്യ നൂപിനോട് തന്നെ ചോദിച്ചേക്കാം. ആദിത്യ നൂപ് യെസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫിഷർമാൻ ത്രോ എവേ ദ സെക്കൻഡ് ഫിഷ് ആദിത്യ? വൈ ഡിഡ് ദ ഫിഷർമാൻ throw away the first fish? Unmute it, answer varne. The fisherman had that to the the fisherman don't want the fisherman don't want the dead fish. Dead fish. And another question, how did the first fish save himself? Who knows the answer? How did the first fish save himself? ആർക്ക് അറിയുന്ന ആൻസറ്? ഒരാൾ പോലും പഠിച്ചിട്ടില്ല അല്ലേ. അയ്യേ, നാണക്കേട്. നാണക്കേട് മാത്രമല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇനി ഇമ്പോസിഷൻ ഞാൻ എഴുതിപ്പിക്കും കേട്ടല്ലോ. ഇതിന്റെ ആൻസർ പറഞ്ഞേ. How did the first fish save himself? Deekshite, Nia, Muktasib, Salman, aarku arinnilla answer? Ningale njan aa oru periodinte pagudiyum idu padichathalle. Muktasib ariyam parne. Idu first fish yet fisherman talking. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. ഞാൻ എന്താ ചോദിച്ചത്? How did the first fish save himself? എങ്ങനെയാണ് ഒന്നാമത്തെ ഫിഷ് അതിനെ തന്നെ സംരക്ഷിച്ചത്? എങ്ങനെയാണ് അത് രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് പറഞ്ഞ ആൻസർ? ഹാദിക്ക് അറിയാമോ? It is swimmed by himself to another canal, another lake by a canal. Hadi answer varne. The first fish swimmed another lake. Swimmed to another lake. Another lake. Okay. The first fish swam to another lake through a canal. Okay, then another question. What did the fisherman say? What did the fisherman say? What did the fisherman say? Parnge. Answer ariyavunnaru kai kaanichu missine. Answer ariyavunnavar. Okay, നിങ്ങൾ ഇങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. What did the fisherman say? Alan Joseph, Richard, Ayush, Ayan Vijesh, Razin. Yes, Richard Nariya, parno. The fisherman said that ശരിക്കും പഠിച്ചില്ല. ശരിക്കും പഠിച്ചില്ലേ? പിന്നെ ആൻസർ ഇനി ആർക്കാ അറിയാവുന്നത്? ഹാദിയ, അലൻ ജോസഫ്, can you say the answer? Answer പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? സൽമാൻ പറയാൻ പറ്റുമോ? നോ. അലൻ ജോസഫ് പറഞ്ഞേ.
മിസ്സേ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടില്ല. ഇവൻ പഠിച്ചിട്ടില്ല. എന്തേ അലൻ, ഏ എന്തേ പഠിക്കാതെ വന്നത്? അത് കൊറേ പറയണം മിസ്, അല്ലാതെ ഇരിക്കുന്നില്ല. അതെ അല്ലേ? ആഹാ, ഞാൻ വീട്ടിലേക്ക് വരാം കേട്ടോ അലനെ. ഈ പഠിക്കാത്ത കുട്ടികളുടെ വീട്ടിൽ നിന്നും എന്നെ വിളിച്ചോ കേട്ടാ, ഞാൻ നേരിട്ട് വന്നേക്കാം. കുറച്ചാളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ വീട്ടിലേയും കൂടി ഞാൻ വന്നേക്കാം കേട്ടാ. സാറിനെയും കൂടി കൂട്ടാം, ഒരു വടിയും കൂടി എടുക്കാം. അല്ല, നിന്ന് ഉച്ചയ്ക്ക് മുന്നേ ആയിട്ട് ഇത് പഠിച്ച് തന്നെ പറഞ്ഞു കേൾപ്പിക്കുക കേട്ടാ വാട്സപ്പില് കേട്ടോ. യെസ്. അപ്പൊ എല്ലാവരും, അലൻ മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് മുന്നേ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ് പഠിച്ചിരിക്കണം. പഠിക്കില്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ മാത്രമല്ല എഴുതാൻ കൂടി പഠിക്കണം. നിങ്ങൾ നോട്ട്ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ? എഴുതാത്തവർ എത്ര പേരുണ്ട് നോട്ട് ബുക്കിൽ? ക്വസ്റ്റ്യൻ ആൻസർ എടുത്ത് എഴുതാത്തവർ എത്ര പേരുണ്ട്? എടുത്ത് എഴുതാത്തവർ ഒന്ന് കൈവെക്കുക. ജുമാന, ദെൻ ഷഹുബർ എഴുതിയിട്ടില്ല. എഴുതാത്തവർ കൈപോക്കാനാണ് ഞാൻ പറഞ്ഞത്. ഹാദി എഴുതിയിട്ടില്ല. പിന്നെ എഴുതി. സൽമാൻ എഴുതിയിട്ടില്ല. മത്ത എഴുതിയിട്ടില്ല. കേട്ടില്ല. മത്ത എഴുതിയിട്ടില്ല. ഞാന് മൊത്തം എഴുതിയിട്ടില്ല. എഴുതാം. ഓക്കെ. അപ്പൊ ഇന്ന് ഉച്ചക്ക് മുൻപേ നോട്ട് ഫുള്ളാക്കാത്തവരെല്ലാം നോട്ട് ക്ലിയർ ആയിട്ട് എഴുതുക. ഒന്നാമത്തെ കാര്യം, മക്കൾ കേൾക്കുന്നുണ്ടല്ലോ. ഏ, ഇനി മിസ് കുറച്ച് ചൂടായിട്ട് എന്നെ വർത്താനം പറയുവേ. ഇന്ന് ഉച്ചക്ക് മുന്നേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാനും പറയാനും കൂടി പഠിച്ചിട്ട് വരിക. കേട്ടല്ലോ എല്ലാവരും. ഉച്ചക്ക് മുന്നേ, ഇപ്പൊ എത്ര സമയമായി? 11 മണി മാത്രമേ ആയിട്ടുള്ളൂ. 11:30 നിങ്ങളുടെ ക്ലാസ് കഴിയും അല്ലേ? പിന്നെ എത്ര സമയമുണ്ട്? ഉച്ച വരെ സമയമുണ്ട്. 2 മണിക്കൂറുണ്ട്. 1 മണിക്ക് മുന്നേ, ഈ 1 മണിക്ക് മുന്നേ പഠിക്കാത്ത എല്ലാ പാരന്റ്സും എന്നെ വിളിച്ചോ. കേട്ടല്ലോ, കുട്ടികൾ പഠിക്കുന്നില്ല, അവര് പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ കേട്ടോ. ഓക്കെ. ഷൗബർ എഴുതിയിട്ടുണ്ടെന്നാണോ പറഞ്ഞിരിക്കുന്നത്? എഴുതിയിട്ടുണ്ടോ ഷൗബർ? ഉണ്ടെന്നാണ് അല്ലേ? യെസ്. നോക്കട്ടെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്ന്. ഇല്ലേ, ഞാൻ എല്ലാവരും വീട്ടിലേക്കാണ് ഇന്ന് വരാൻ പോകുന്നത് കേട്ടാ. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ ബുക്കെല്ലാം. അപ്പൊ മിസ് എന്താ ഇവിടുന്ന് വിചാരിക്കുന്നത്? നിങ്ങൾ എഴുതുന്നുണ്ട് പഠിക്കുന്നുണ്ടെന്നല്ലേ? അന്ന് നിങ്ങൾ എല്ലാവരും ആൻസർ പറയാൻ വേണ്ടിട്ട് കേപ്പബിൾ ആയിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സില്. അതിനുശേഷം ബുക്ക് തൊട്ടേ ഇല്ല അല്ലേ? എത്ര ദിവസമായി ഇന്നത്തേക്ക്? ഓക്കെ, ഇനി എക്സ്ക്യൂസ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. മിസ് പറയുന്നത് അന്നൊന്ന് തന്നെ പഠിക്കാം. ഓക്കെ, ദെൻ ചെക്ക് ദി പേജ് നമ്പർ 9. നിങ്ങൾ പഠിക്കുന്നില്ല, പിന്നെ എന്തിനാ ഞാൻ പഠിപ്പിക്കുന്നത്? ഓക്കെ, ലിസൺ. ഫൺ വിത്ത് വേർഡ്സ്. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഫൺ വിത്ത് വേർഡ്സ്. ഫൺ വിത്ത് വേർഡ്സ്. റീഡ് ദി സെന്റൻസസ്. ബുക്ക് നോക്ക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് മിസ്സിന് ഇവിടെ നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ട് മിസ് ഇങ്ങനെ വെച്ചിട്ടാണ് നോക്കുന്നത്. നിങ്ങളും ബുക്ക് നോക്ക. ഓക്കെ, റീഡ് ദി സെന്റൻസസ്. The first fish went to his friends. The first fish went to his friends. ഒന്നാമത്തെ സെന്റൻസ് ആണ് എന്ത്? The first fish went to his friends. അവിടെ ഫ്രണ്ട്സ് എന്നുള്ളത് വേറൊരു കളറിലല്ലേ കൊടുത്തിട്ടുള്ളത് അല്ലേ? ഫ്രണ്ട്സ് എന്നുള്ള വേർഡ് ലാസ്റ്റ് വേർഡാണ് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് എന്നുള്ള വേർഡ് ലാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? നോക്കിക്കോ. ദ ഫിഷർമാൻ കാസ്റ്റ് ദേർ നെറ്റ്സ്. ദ ഫിഷർമാൻ കാസ്റ്റ് ദേർ നെറ്റ്. അപ്പൊ രണ്ട് സെന്റൻസിലും ലാസ്റ്റത്തെ വേർഡ് നോക്കിക്കോ. ഫ്രണ്ട്സ് ആൻഡ് നെറ്റ്സ് ആർ ഗിവൺ ഇൻ എ സ്പെഷ്യൽ കളർ അല്ലേ? വേറെ തന്നെ ഒരു കളറിലാണ് ആ രണ്ട് വേർഡ്സും കൊടുത്തിട്ടുള്ളത്. ഇനി അതിന്റെ പ്രത്യേകത എന്താ നോക്കാം. When you talk more than one, you must add S to the words. നിങ്ങൾ ഒന്നിലധികം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ, അതായത് നമ്മളിപ്പം
എന്താ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പാടായിരിക്കും. ബോൾ എന്നുള്ളത് എന്താണ്? ഒറ്റ ഒരു ബോളിനാണ് നമ്മൾ എന്ത് പറയാ, ബോൾ എന്ന് മാത്രം പറയാം അല്ലെ. ബോൾ, ബോൾ. ഇതെന്താണ്? ബുക്കാണ്, ബുക്ക്. ഇതൊരു ബുക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. ഇത് എത്ര ബുക്ക് ഉണ്ട്? ഒറ്റ ഒന്നേ ഉള്ളൂ. ഇനി ഇത് ഇതോ, ഇപ്പൊ എത്ര ബുക്കായി? ടു ബുക്ക് എന്നാണോ പറയാ, ടു ബുക്ക് എന്നാണോ പറയാ? അപ്പൊ നമ്മള് ബുക്കിന്റെ കൂടെ എന്ത് കൂട്ടി? എസ് കൂട്ടി. അപ്പൊ എന്തായി? ബുക്സ് ആയി. ടു ബുക്സ്. മനസ്സിലായോ? ടു ബുക്സ്. ഇനി ഇത് നിങ്ങള് പെണ്ണാണെന്ന് വിചാരിക്കും. ഇത് പെണ്ണാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞിരുന്നാണ് മിസ്. നോക്കാം, ഇത് ഇത് പെൻസിലാണെന്ന് വിചാരിക്ക. ഓക്കെ, ഇത് പെൻസിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഇത് എത്ര പെൻസിലാ? ഒറ്റ ഒന്ന് മാത്രമേ ഉള്ളൂ. പെൻസിൽ, ദിസ് ഈസ് എ പെൻസിൽ. രണ്ടെണ്ണം വരുന്ന സ്ഥലത്ത് രണ്ട് പെൻസിൽ എന്നാണ് നമ്മൾ പറയാ. ടു പെൻസിൽ എന്നാണെന്ന് പറയാ നമ്മള്. അല്ല, പെൻസിൽ എന്ന വേർഡിന്റെ കൂടെ എസ് കൂട്ടി പെൻസിൽസ്. പറഞ്ഞു നോക്കിയേ, ദീക്ഷിതിന്റെ കയ്യിലുള്ള രണ്ട് പെൻസിൽ എങ്ങനെയാ പറയാ? Two pencils. Okay. Two pencils. ഒന്ന് മാത്രമാണെങ്കിൽ പെൻസിൽ, രണ്ടെണ്ണം വരുമ്പോ പെൻസിൽസ്. ഒറ്റ ഒന്നാണെങ്കിൽ ബുക്ക്, രണ്ട് ബുക്കാണെങ്കിൽ ബുക്സ്. ബുക്ക് എന്നുള്ളതിന്റെ കൂടെ എസ് കൂട്ടി. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായോ? ഇവിടെ എന്താ നിങ്ങൾക്ക് എക്സാം തന്നിട്ടുള്ളത്? നമ്മൾ രണ്ടോ അതിലധികമോ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ വേർഡിന്റെ കൂടെ എസ് നമ്മൾ കൂട്ടും. മനസ്സിലായോ? ഫ്രണ്ട്, നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കണേ. ഇതെന്താ വായിക്ക? ഇതെന്താണ് വായിക്ക? ഫ്രണ്ട്. ഇതെന്താ വായിക്ക? ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി. നമ്മള് ഫ്രണ്ട് എന്നാ പറയാ അല്ലെ. അഫ്രാസെ വരച്ചിടരുതേ. ഓക്കെ, ഫ്രണ്ട്. ഇനി എനിക്കൊരു ഒറ്റൊരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒറ്റ ഒരാളെ ഉള്ളെങ്കിൽ ഫ്രണ്ട് എന്ന് പറയാം അല്ലെ. ഇനി രണ്ടാളുണ്ടെങ്കിലോ? ഏ, രണ്ടാളുണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? രണ്ട് രണ്ട് കൂട്ടുകാരികൾ ഉണ്ടെങ്കിൽ, രണ്ട് കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ എങ്ങനെയാ പറയാ? ടു ഫ്രണ്ട്സ്. ഫ്രണ്ട് എന്നുള്ള വേർഡിന്റെ കൂടെ ഏതാ ചേർക്കേണ്ടത്? ഏതാ ചേർക്കേണ്ടത്? എസ്. അപ്പൊ എന്തായി? ഫ്രണ്ട്സ് ആയില്ലേ. ഫ്രണ്ട് എന്ന വേർഡിന്റെ കൂടെ നമ്മൾ എസ് കൂട്ടിയപ്പോ ഫ്രണ്ട്സ് ആയി. കൂട്ടുകാരന്മാർ അല്ലേ, കൂട്ടുകാരികളായി. ഇനി നോക്കിക്കോ, മിസ് നേരത്തെ പറഞ്ഞത് പെൻസിൽ. പെൻസിൽ ഒറ്റതാണെങ്കിൽ പെൻസിൽ. ഇനി പെൻസിലിന്റെ കൂടെ ഏത് കൂട്ടണം? രണ്ട് പെൻസിൽ ഉണ്ടെങ്കില് എസ് കൂട്ടണം അല്ലേ. അപ്പോഴോ പെൻസിൽസ്. പെൻസിൽ എന്ന വേർഡിന്റെ കൂടെ എസ് കൂട്ടിയപ്പോ പെൻസിൽ അതുപോലെ എടുത്ത് എഴുതുക. അതിന്റെ കൂടെ ഒരു എസ് മാത്രം കൂട്ടിയപ്പോരെ, സ്പെല്ലിംഗ് അത് തന്നെയല്ലേ. സ്പെല്ലിങ്ങിന്റെ ലാസ്റ്റ് എന്ത് കൂടി കൂട്ടുന്നുണ്ടേ ഉള്ളൂ? ഒരു എസ് കൂട്ടുന്നുണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ. അതെ. ഇനിയോ, ഇനി വേറൊരു എക്സാമ്പിൾ എങ്ങനെ പറയാം? നെറ്റ് ഇവിടെ പറയുന്നുണ്ട് അല്ലേ. ഒറ്റ ഒന്നാണെങ്കിൽ നെറ്റാണ്. ഇനി രണ്ടെണ്ണം ഉണ്ടെങ്കില് ഞാൻ പ്ലസ് ഇടുന്നില്ല, നെറ്റ് എന്ന് എഴുതി അതിന്റെ കൂടെ എസ് ചേർത്തു. അപ്പൊ രണ്ടെണ്ണമായി നെറ്റ്സ്. രണ്ടോ അതിലധികമായി എന്ന അർത്ഥം. മനസ്സിലായോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഏ, മെനി എന്നുള്ളൊരു വേർഡ് അതിന്റെ കൂടെ കൂട്ടി കൊറേ.
ഫ്രണ്ട്സ്, രണ്ട് മാത്രല്ല ഒരുപാട് ഫ്രണ്ട്സിനെയും. എത്ര ആൾക്കാരുണ്ടെങ്കിലും ഫ്രണ്ട്സ് എന്നാ പറയാ, എത്ര ഇനി രണ്ട് പെൻസിൽ മാത്രമല്ല അഞ്ചാറ് പെൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ പെൻസിൽ എന്നല്ല പറയാ, പെൻസിൽ എന്ന പെൻസിൽസ് എന്ന പറയാ. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? മനസ്സിലായോ മക്കൾക്ക്? യെസ്. വേറെന്താ എക്സാമ്പിൾ ഇപ്പൊ മിസ് പറഞ്ഞത്? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ നിയാദാസിന്റെ അമ്മയെ വിളിച്ചത് എന്തിനാന്നറിയില്ല, നോക്കാം. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മെനി വേർഡ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്. സംടൈംസ് എ വേർഡ് ടോക്സ് അബൌട്ട് മോർ ദാൻ എ പേഴ്സൺ, പ്ലേസ്, ആനിമൽ ഓർ തിങ് എസ് ഈസ് ആഡ് ടു സച്ച് എ വേർഡ് ടു ഷോ ദാറ്റ് ദ വേർഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് മോർ ദാൻ വൺ തിങ്. അപ്പൊ വേർഡിന് മാത്രമല്ല, സോറി, ഒരു എന്താണ് ഞാൻ പറയുന്ന ഉദ്ദേശിച്ച് നോക്കാം. ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ്? ആൾക്കാരാണ്, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ ആൾക്കാരാണ് അല്ലേ. ഏ, വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, വ്യക്തികൾ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ജൽവ ഫാത്തിമ ശ്രദ്ധിക്കുക ഇവിടെ. ഓക്കെ, പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു തരാണ് ആൾക്കാരാണ് പേഴ്സൺ എന്ന് പറയാം, വ്യക്തികൾ എന്ന് പറയാം. പേഴ്സൺ, പ്ലേസ്, പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലം. അതായത് പട്ടുവം, പാടിച്ചാല്, ചെറുപുഴ, പയ്യന്നൂർ, കണ്ണൂർ, കാസർഗോഡ്, കാലിക്കട്ട്, ഇതൊക്കെ എന്താ? പ്ലേസ് ആണ്, സ്ഥലങ്ങളുടെ പേരാണ്. പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുടെ പേരിനെ പറയുന്നതാണ് എന്ത്? പ്ലേസ്, സ്ഥലങ്ങൾ. ആനിമൽ നിങ്ങൾക്കറിയാം മൃഗങ്ങളാണ് അല്ലേ. അതുപോലെ തന്നെ തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ പെൻസില്, പേന, ഫ്ലാസ്ക്, ബുക്സ്, ബെഞ്ച്, ഡെസ്ക്, ജീവനില്ലാത്ത എല്ലാ സാധനങ്ങളും എന്താണ്? തിങ് ആണ്. മനസ്സിലായോ? ഈ നമ്മുടെ ഈ ബുക്കിന് ജീവനുണ്ടോ? ഇല്ല, ഇല്ലല്ലോ. പെൻസിലിന് ജീവനുണ്ടോ? അത് തിങ്ങല്ലേ, ജീവനില്ലാത്തതല്ലേ, തിങ്ങല്ലേ, സാധനമല്ലേ. ബെഞ്ചിനോ ഡെസ്കിനോ അതൊക്കെ തിങ്സ് അല്ലേ, ജീവനില്ലാത്ത സാധനങ്ങളാണ് അല്ലേ. അപ്പൊ മനസ്സിലായല്ലോ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ, ഈ പേഴ്സൺ ആയാലും പ്ലേസ് ആയാലും ആനിമൽസിനെ ആയാലും തിങ്സിനെ ആയാലും എണ്ണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരുപാടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എസ് എന്നുള്ള ലെറ്റർ അവസാനം ചേർക്കുന്നത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? പെൻ, പെൻസ്, പെൻ എന്ന് പറയുമ്പോ ഒന്ന്, പെൻസ് എന്ന് പറയുമ്പോ രണ്ടോ അതിലധികമോ. പെൻസിൽ, ഒറ്റൊരു പെൻസിൽ, പെൻസിൽസ്, രണ്ടോ അതിലധികമോ പെൻസിലായി അല്ലേ. മനസ്സിലായോ നിങ്ങൾക്ക്? ഏ, ഇത് നോക്കിക്കോ. ഇപ്പൊ എത്ര എത്ര ബുക്ക് ഉണ്ട് ഇവിടെ, എത്ര ബുക്ക് ഉണ്ട് ഇവിടെ നോക്കിയേ. 1, 2, and 3. ത്രീ ബുക്ക് എന്നല്ല പറയാ, ത്രീ ബുക്സ്, ത്രീ ബുക്സ്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിലും മിസ്സിനൊന്ന് കൈ കാണിക്ക. അപ്പൊ നിങ്ങൾ, ഞാൻ പറഞ്ഞു തന്നു അല്ലെ, മെനി വേർഡ്സ് നമ്മൾ പഠിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ. മെനി വേർഡ്സ് ഒക്കെ നമ്മൾ എസ് ചേർത്തിട്ട് പഠിച്ചതല്ലേ. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. ടെക്സ്റ്റ് ബുക്കിൽ സി കണ്ടോ? സി ഇവിടെയാണ് മിസ് പറയുന്നത്. സി, മേക്ക് മെനി വേർഡ്സ് ബൈ ആഡിങ് എസ് ടു ദീസ് വൺ വേർഡ്സ്. താഴെ തന്നിരിക്കുന്ന വൺ വേർഡിന്റെ കൂടെ എസ് ചേർത്ത് മെനി വേർഡ്സ് ആക്കി മാറ്റുക. ഒന്നാമത്തേത് ഞാൻ ഇവിടെ ബോർഡിൽ എഴുതാം, അല്ലാതെ രക്ഷയില്ല. എനിക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തത് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്ത്? പ്ലേറ്റ് അല്ലേ. ഫസ്റ്റ് വൺ പ്ലേറ്റ്, അതെന്താണ്? പ്ലേറ്റ്സ് ആകും. പ്ലേറ്റ് എന്നുള്ള വേർഡ് അതുപോലെ എടുത്തെഴുതി അതിന്റെ കൂടെ എസ് ചേർത്തു. ഇനി രണ്ടാമത്തെ നോക്കിക്കോ. ഹോസ്, HORSE, ഹോസ്, അതിന്റെ കൂടെ മെനി വേർഡ്സ് ആക്കുമ്പോ എസ് ചേർക്കുമ്പോ എങ്ങനെയാകും? HORSES, ഹോസ് എന്നുള്ള വേർഡ് അതുപോലെ എടുത്തെഴുതി അതിന്റെ കൂടെ ഒരു എസും കൂടി കൂട്ടി എഴുതി, ഹോസസ് ആയി. നെക്സ്റ്റ് ബാറ്റ്, ബാറ്റ് എന്താകും?
ബാഡ്സ് ആകും. ബാഡ്സ് ബാഡ്സ് ബിക്കെയിം ബാഡ്സ്. എഴുതിയെടുക്കണേ മിസ് എഴുതി തരുന്ന, ഇപ്പൊ എഴുതിയെടുക്ക. ബാഡ് ബിക്കെയിം ബാഡ്സ്. ദെൻ കൈറ്റ്, കൈറ്റ് ബിക്കെയിം കൈറ്റ്. Then pen became pens. Pen became pens. Pencil became, മിസ് നേരത്തെ പറഞ്ഞതാണ് അല്ലേ, പെൻസിൽ എന്നുള്ള വേർഡ് അതുപോലെ എടുത്ത് എഴുതാണ് മിസ് വിടുക. പെൻസിൽ എന്ന് എഴുതി അതിന്റെ കൂടെ എസ് എഴുതി, പെൻസിൽ. ഇനി നെക്സ്റ്റ് നോക്കിക്കോ, പെൻസിൽസ്. ഇനി സ്റ്റാർ, സ്റ്റാർ എന്താകും, സ്റ്റാർസ് ആകും അല്ലേ. സ്റ്റാർ ബിക്കെയിം സ്റ്റാർസ്. ദെൻ ബലൂൺ ബിക്കെയിം ബലൂൺസ്. ബലൂൺ അതുപോലെ എടുത്ത് എഴുതി അതിന്റെ കൂടെ രസ്റ്റ് ചേർക്കുകയും മിസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പിയർ ബിക്കെയിം പിയേഴ്സ്. Then lion, that is an animal. Lion became lions. Next ship, ships. Ship അതുപോലെ എഴുതി ഒരു എസ് അതിന്റെ കൂടെ എഴുതി. ബോർഡ് നോക്കാതെ ചെയ്യണം എല്ലാവരും. Hand എന്നെടുത്ത് എഴുതി became hands. തീർന്നു. സിമ്പിൾ അല്ലേ, എഴുതിയെടുത്തോ? ബോർഡ് നോക്കാതെ തന്നെ ചെയ്യാൻ നോക്ക. ലാസ്റ്റ് എല്ലാം ശരിയാണെന്ന് മാത്രം നോക്കിയാ മതി ഇതില് കേട്ടാ. Okay, finished? കഴിഞ്ഞില്ലേ? Very good. പൊന്നു മക്കളാണേ. Yes, then next നോക്കി, read these sentences. താഴെ തന്നിരിക്കുന്ന സെന്റൻസുകൾ വായിക്കാം. Read these sentences. നമുക്ക് വായിച്ചു നോക്കാം. Read these sentences. First one. This is a kite. First one. This is a kite. Once more. This is a kite. This is a kite. That is a bag. That is a bag. These are kites. These are kites. These are kites. Those are kites. This is a kite. These are kites. This is a kite. These are kites. ഒന്ന് നോക്കി പറഞ്ഞു നോക്കിയേ. This is a kite. These are kites. Next. That is a bag. Those are bags. That is a bag and those are bags. എന്ന് പറഞ്ഞാൽ എന്താണ്? This is a kite. ഇത് ഒരു bag ആകുന്നു. This is a kite. ഇത് ഒരു bag ആണ് അല്ലെങ്കിൽ ഇതൊരു bag ആകുന്നു. These are, sorry മക്കളെ, kite ആണല്ലോ ഇവിടെ. Second one ആണ് bag അല്ലേ. നോക്കിയേ. This is a kite. Naila Shakir, പ്രേതം കളിക്കുവാണ് അവിടുന്ന്. Naila Shakir, this is a kite. ഇതൊരു kite ആകുന്നു, ഇതൊരു പട്ടം ആകുന്നു. Kite എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പട്ടം. This is a kite എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടം.
This is a kite. Naila, book nokke. This is a kite ennu parnendoru kite aagunu idoru pattam aagunu. These are kites. Appa these are kites ennu parnal endade ഒന്നിലധികം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ദീസ് ആർ കൈറ്റ്സ്. മിസ് പറഞ്ഞു കൈറ്റ്സ്, കൈറ്റ് എന്നുള്ള വേർഡിന്റെ കൂടെ നമ്മള് എസ് കൂട്ടിയപ്പോ, കൈറ്റ് എന്നുള്ള വേർഡിന്റെ കൂടെ നമ്മൾ എസ് കൂട്ടിയപ്പോ കൈറ്റ്സ് ആയി, ഒന്നിലധികമായി. ഒരു കൈറ്റിന് നമ്മള് ഒറ്റ ഒന്നേ ഉള്ളെങ്കിൽ നമ്മൾ കൈറ്റ് എന്നാ പറയാ, കൈറ്റ്. രണ്ടെണ്ണം അല്ലെങ്കിൽ അതിലധികം ഒരുപാട് എണ്ണം ഉണ്ടാകുമ്പോ മെനി വേർഡ്സ് ആയി കൈറ്റ്സ് ആയി, പട്ടങ്ങൾ എന്നായി. അപ്പൊ ദിസ് ഈസ് എ കൈറ്റ്സ് എന്ന് നമ്മൾ പറയില്ല, പകരം ദീസ് ആർ കൈറ്റ്സ് എന്നാ പറയാ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, മിസ് ഒന്ന് എക്സാമ്പിൾ അല്ല ഇത് തന്നെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ നീങ്ങുന്നേയില്ലല്ലോ പാഠം. Okay, okay, listen. This is a kite. ഒന്നാമത്തെ സെന്റൻസ്. These are kites. ഈ രണ്ട് സെന്റൻസ് മക്കൾ നോക്കിയേ, കണ്ടോ? This is a kite. ഇത് ഒരു കൈറ്റ്, പട്ടമാകുന്നു. ദിസ് ഈസ് എ എന്ന് പറയുമ്പോ, ദിസ് ഈസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, ഒരു, ഒന്നിനെ സൂചിപ്പിക്കുന്നതാണ്. ദിസ് ഈസ് എ കൈറ്റ്, ഇത് ഒരു കൈറ്റാണ്, അല്ലെ ഇതൊരു കൈറ്റ് ആകുന്നു. നമ്മൾ അടുത്തുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? This is a kite. അല്ലെ നമ്മൾ അടുത്തൊരു ബുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നിങ്ങളുടെ മുമ്പിലുള്ള ബുക്കിനെ ഒന്ന് ചൂണ്ടി മിസ്സിനോട് പറഞ്ഞേ, This is a book. This is a book. ഇതൊരു ബുക്കാണ്, ഒറ്റൊന്നാണെങ്കിൽ. ഇനി രണ്ടെണ്ണം ആകുമ്പോൾ ദിസ് ദീസ് ആയി, ഒന്നിലധികമായപ്പോ ഏക്ക് പകരം ഇവിടെ ആറായി. രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ ഒരുപാട് എണ്ണത്തിനെ സൂചിപ്പിക്കാനാണ് ആറ് ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ എനിക്കൊന്ന് പറഞ്ഞു തന്നേ, ദിസ് ഈസ് എ കൈറ്റ്, ദിസ് ഈസ് എ, സോറി, ബുക്ക്. ദിസ് ഈസ് എ ബുക്ക്. മിസ് എന്തേ മാറ്റിട്ടുള്ളൂ, ഈ കൈറ്റിന്റെ സ്ഥലത്ത് ബുക്ക് മാത്രമേ ആക്കിയിട്ടുള്ളൂ അല്ലെ. കൈറ്റ് എന്ന് എടുത്തെടുത്ത് ഈ ബുക്ക് എന്ന് മാത്രം മാറ്റി എഴുതി. അപ്പം This is a book എന്ന് പറയും, ഇതൊരു ബുക്ക് ആകുന്നു. These are kites എന്ന് പറയും, സോറി, This is a kite എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രദ്ധിക്ക, എല്ലാം കൂടി കൺഫ്യൂഷൻ ആയില്ലേ. മിസ് നോക്ക്, ഇപ്പൊ പറഞ്ഞ ശ്രദ്ധിച്ചാൽ മാത്രം മതി. This is a kite. ഇതൊരു kite ആകുന്നു, അല്ലെ ഇതൊരു kite ആണ്. These are kites. ഇത് kites ആകുന്നു. ഓക്കേ, ഇത് പട്ടങ്ങളാകുന്നു, അല്ലെ ഇത് പട്ടങ്ങളാണ്. These are kites. അപ്പോ ഇതൊന്ന് പറഞ്ഞു തന്നേ മിസ്സിനെ, ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തുതരാം. This is a book. ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. പാരന്റ്സ് ബാക്കി കുട്ടികൾ വർത്തമാനം പറഞ്ഞല്ലോ, ഒന്ന് മാറ്റാം. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മിസ് ഇപ്പൊ തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഒന്ന് നോക്കേ. ഇതുപോലെ ആക്കണമെങ്കിൽ എന്ത് വേണം? പറഞ്ഞിട്ടുണ്ട് എങ്ങനെയെഴുതാം നമ്മള്? അങ്ങനെയാണെങ്കിൽ അടുത്തത് മിസ് എഴുതാൻ പോവാണ്.
ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും സൗണ്ടാ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്താ അനുസരിക്കാൻ പാട്? ഓക്കെ, ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നതേ ഇല്ല, പോരെ. That is a bag. This is a bag. നമ്മൾ പഠിച്ചു ഇതൊരു ബാഗ് ആവുന്നു, അല്ലെ ഇതൊരു ബുക്ക് ആവുന്നു, ഇതൊരു കൈറ്റ് ആവുന്നു, നമ്മൾ പഠിച്ചു. അടുത്തത് ദാറ്റ് ഈസ് എ ബാഗ്, അത് ഒരു ബാഗ് ആകുന്നു. നമ്മുടെ അടുത്തില്ല, അങ്ങ് ദൂരെയാണുള്ളത് അല്ലേ. ദൂരെയുള്ള സംഭവത്തിനെ കാണിക്കാനാണ് ദാറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് എ ബാഗ്, അതൊരു ബാഗ് ആണ്, അല്ലെങ്കിൽ അതൊരു ബാഗ് ആകുന്നു. ദാറ്റ് ഈസ് എ ബാഗ്. ഇനി ഒന്നിലധികം അല്ലെ രണ്ടിലധികം ഉണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ എഴുതും? ദാറ്റ് ഈസ് എ ബാഗ് എന്നാണ്, ബാഗ്സ് എന്നാണ് നമ്മൾ എഴുതുക. ആണോ? അല്ല. Those are bags. Those are bags. അതുപോലെ that is a bag. Bags എന്നാക്കുന്ന സ്ഥലത്ത് നമ്മൾ എങ്ങനെ എഴുതും? എങ്ങനെ എഴുതുക? Those are bags. മനസ്സിലായോ? That those ആകും, is are ആകും, bat bats ആകും. സിമ്പിൾ ആണ്, എളുപ്പമാണ് ഇത് പഠിക്കാൻ. ഇനി that is a pencil. അതൊരു പെൻസിൽ ആണ്, അല്ലെങ്കിൽ അതൊരു പെൻസിൽ ആകുന്നു. ദാറ്റ് ഈസ് എ പെൻസിൽ. അപ്പൊ എങ്ങനെ വരെ എഴുതും? ദോസ് ആക്കി നമ്മള് ഈസിന് പകരം ആറാക്കണം എന്ന് പറഞ്ഞു അല്ലേ. ദോസ് ആർ പെൻസിൽ എന്നുള്ളത് എന്താക്കണം? പെൻസിൽസ് ആക്കണം. പെൻസിൽസ്. ദോസ് ആർ പെൻസിൽസ്. എന്റെ മക്കള് പഠിച്ചോ? മനസ്സിലായോ മക്കൾക്ക്? ദിസ് ദീസ് ആകും, ദാറ്റ് ദോസ് ആകും, ഈസ് ആറാകും. രണ്ടിലും ദീസ് സോറി ഈസ് ആറാകും. ഒറ്റ വേർഡ്, വൺ വേർഡ് മെനി വേർഡ്സ് ആകും. അതായത് ബാറ്റ് ബാറ്റ്സ് ആകും, ബലൂൺ ബലൂൺസ് ആകും, പെൻ പെൻസ് ആകും, പെൻസിൽ പെൻസിൽ ആകും, പിന്നെന്താണ് പ്ലേറ്റ് പെൻ പ്ലേറ്റ്സ് ആകും. ഓക്കേ ഓക്കേ, ദെൻ അവർ ടൈം ഈസ് അപ്പ്. ഷാൾ വി വൈൻഡ് ദി ക്ലാസ്? വി ഹാവ് റിമൈനിങ് ലെസ് ദാൻ 1 മിനിറ്റ് ഹിയർ. ബൈ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, ഉച്ചയ്ക്ക് മുന്നേ എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് മാത്രം ഇരിക്കുക. ഞാൻ ഏത് സമയത്തും വിളിക്കും, ഫോൺ വിളിക്കും, കേട്ടല്ലോ. ദെൻ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഒന്ന് മക്കളായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കേ.